ഇനി ഈ ഐലൻഡിൽ 24 മണിക്കൂർ നമ്മൾ മാത്രം. മീന 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 എന്തെങ്കിലും ജീവികളൊക്കെ കാണാതിരിക്കത്തില്ല. 555 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഇവിടെ. നമുക്ക് വഴി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ആ ഇതിനുമേ ഒരു ഇതിനുമേ ഒരു ഒയ്യൊരു മൈല് മൈല് അപ്പൊ നമ്മൾ RTPCR എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം കേട്ടോ. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെവൻ ശ്രീക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോ വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ മംഗലാപുരത്ത് ഉടുപ്പി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മാൽപ്പ എന്ന് പറഞ്ഞ കുറെ ഐലൻഡുകളുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് കംപ്ലീറ്റ് ഫിഷിംഗ് ആണ്. എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ടോണിച്ചേട്ടൻ, അതുപോലെ തന്നെ ടോണിച്ചേട്ടൻ അനിയൻ അമൽ, അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് 450 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ മംഗലാപുരം. ഉടുപ്പിയിൽ മാൽപ്പയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് സ്ഥലത്തിന്റെ പേര്? നമ്മൾ ഹൈവേയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുവാണ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 6 കിലോമീറ്റർ കൂടി ഉള്ളു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഇവിടെ കുറെ പേര് നമ്മളെ കണ്ടുകൊണ്ട് കുറച്ച് കൂടി ദേഹിക്കുന്നുണ്ടോ. ഇതുണ്ട് ഇവന്മാർ, ഇവിടുത്തെ പ്രൊട്ടക്ടേഴ്സ് ഉണ്ടോ കേട്ടോ. ഇതിന്റെ പുറകെ പറയുന്നുണ്ട്. ഫൈനലി നമുക്ക് പോകാനുള്ള റിസോർട്ടിന്റെ ബോർഡ് കണ്ടിട്ടുണ്ട്, പാരഡൈസ് ലഗൂൺ. നമ്മളിത് അവിടെ നിന്ന് കുറച്ചും കൂടെ ഇടുങ്ങിയ ഒരു വിജനമായ വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ഓ, കായലിന്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ വീഡിയോയ്ക്ക് അത് ഈ സ്ഥലം കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ ഒരു ഫിഷിംഗ് ബോട്ട് കിടപ്പുണ്ട്. ഫിഷിംഗ് ബോട്ട് ആണോ? ഫിഷിംഗ് ബോട്ട് അല്ല. ഓ കൂൾ ഗൈസ്, നമ്മൾ എന്താണ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി ചെന്ന് ഗേറ്റ് തുറക്കേണ്ടി വരുമായിരിക്കും. എന്നിട്ട് പട്ടിക്ക് ഞാൻ ഫുഡ് ആകാനാണ്. പട്ടിനെ കൂടെ ചാടി കയറിക്കണം. ഓ പെട്ടെന്നുണ്ടല്ലോ ആ ഗേറ്റ് തുറന്നപ്പോ ഞാൻ അവിടുത്തെ വണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നായിരിക്കും. ഇതിന്റെ സൈഡിലേക്ക് ഇടല്ലേ. ഞാൻ ഫുഡ് ആകും. ഞാൻ വെളിയിറങ്ങൂല. നമ്മൾ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഭയങ്കര ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുവാണ്. സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഇതുവരെ യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. ടോണിച്ചോട്ടൻ അങ്ങോട്ടേക്ക് എവിടെയോ പോയിട്ടുണ്ട്. എനിക്കൊന്ന് ഹട്ടാന്ന് തോന്നുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. സുധേഷ്. അപ്പൊ പുള്ളിയാണ് ഇവിടുത്തെ മാനേജർ. ഒരു കുഞ്ഞ് കൈൻഡ് ഓഫ് വീട് ആണ് കേട്ടോ. കൊള്ളാല അതിനുണ്ട് ടോണിച്ചേട്ടാ. പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. റൂം എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻഡേർഡ് റൂം ആണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ആർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്? എല്ലാവർക്കും ഉറക്കം വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ രാവിലെ ഈ സ്ഥലം നിങ്ങൾക്ക് ഞാൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മുടെ റൂം ഇതാണ്. ഇതിന്റെ പുറകിൽ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ വീടിക്കുന്നുണ്ടല്ലേ. അപ്പോ രാവിലെ കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്നത്തെ പ്ലാൻ പറഞ്ഞുതരാം. 1 മണിയാകുമ്പോഴേക്ക് നമ്മൾ മാൽപ്പയെന്ന് ഇവിടെ അടുത്തുള്ളൊരു ദ്വീപുണ്ട്. അപ്പൊ നമ്മൾ കടലിന്റെ ഉള്ളിൽ ഒരു ദ്വീപിൽ 24 മണിക്കൂർ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോ ആദ്യമേ പോയിട്ട് നമുക്ക് ഫിഷിംഗ് ചെയ്യാനായിട്ടുള്ള ടാക്കിൾസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ടാക്കിൾ സ്റ്റോർ. ടോണി ചേട്ടൻ ഓൾറെഡി പർച്ചേസിംഗ് തുടങ്ങി. നമ്മൾ ഇവിടെ വന്ന് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് യു ഗൈസ് നോ ഹിം. ദേ ഡോണ്ട് സ്പീക്ക് മലയാളം. അപ്പൊ ഇവരാണ് ഷോപ്പ് ഓണേഴ്സ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വാട്ടർ കണ്ടീഷൻ അനുസരിച്ച് ആൾ നമുക്ക് കുറച്ച് ജിഗ് സെലക്ട് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ഈ ഒരു സെഷനിലേക്ക് വരുവാണെങ്കിൽ ഹാർട്ട്ലൂറിന്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ സീമന്റെ ടാക്കിൾസ് ആണ് ഫുള്ള്. ഇത് ഫുള്ള് ഓൺലൈൻ അവൈലബിൾ ആണ് കേട്ടോ. ഈ സീമന്റ് ടാക്കിൾസിന്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷാഡ്, ഇതൊരു 3-ഇഞ്ച് ഷാഡാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ക്വാളിറ്റി. ഇത് കണ്ടോ, ഈ ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഷാഡ് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ സീമന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ റോഡ്, റെയിൽ, ആക്സസറീസ്, ഗ്രില്ല്, അതുപോലെ തന്നെ ബ്രൈഡഡ് ലൈൻസ്, ഫ്ലൂറോ കാർബൺ, ഹാർഡ് ലൂവേഴ്സ്, ഈ സൈഡ് ഫുള്ള് ജിക്കേടാണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്പ്ലോഗ് മേടിച്ചപ്പോഴേക്കും ഉണ്ടല്ലോ, അതിനകത്ത് വേം ഹുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. വേം ഹുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആക്ച്വലി നല്ല വെയിലത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സ് നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ സീമെൻ്റ് തന്നെയുണ്ട്. അപ്പം ഇത് ആക്ച്വലി നമുക്ക് വെയിലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഒന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോണി ചേട്ടാ, എന്നെ ഐഡിയ നമ്മൾ മേടിച്ച സാധനങ്ങൾ എത്ര രൂപയുടെ ചൂണ്ട സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പണ്ടത്തെ ചൂണ്ട ആകുമ്പോഴേക്കും 5 രൂപയായിട്ട് ഉപയോഗിക്കുന്ന ചൂണ്ട കിട്ടും, നൂലും കിട്ടും, എല്ലാം കിട്ടും. ആ എത്രയായിരിക്കും ഗസ് ചെയ്യും അല്ലേ? അവരെ എന്തെങ്കിലും ഗസ് ഉണ്ടോ നമ്മൾ മേടിച്ച സാധനങ്ങൾ? എത്രയാണ്? ആ അപ്പോൾ ഓൾമോസ്റ്റ് 10K അടുത്ത് പർച്ചേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ലൈക്ക് ദേ ഗോയിങ് ടു ഡ്രോപ്പ് എസ് ടു ദ ഐലൻഡ്. അപ്പോൾ നമ്മൾ ഒരു ഐലൻഡിലേക്ക് പോവാണ്. ഇനി 24 മണിക്കൂർ നമ്മളൊരു ഐലൻഡിൽ സ്റ്റേ ചെയ്ത് ഫിഷിംഗ് ആണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഇപ്പോൾ പോകുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാർബർ ഉണ്ട്. അപ്പോൾ ഹാർബറിൽ നിന്നാണ് നമ്മൾ ബോട്ട് എടുക്കുന്നത്. അപ്പോൾ ചേട്ടന്മാരാണ് നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. കയ്യിൽ
വെള്ളമുണ്ട്, ടോണിച്ചേട്ടൻ്റെ രണ്ട് ബാഗ്, ടെൻ്റ് ഉണ്ട്, നിറച്ച് ചൂണ്ട, ഫുഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. പിന്നെ നമ്മുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന മീനിനെ നമ്മൾ അവിടെ വെച്ച് തന്നെ നമ്മൾ കുക്ക് ചെയ്യും കേട്ടോ. ഈ സ്ഥലം കണ്ടോ, നമ്മളിങ്ങനെ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വള്ളം കാണിച്ചുതരാം കേട്ടോ. നമ്മളൊരു കുഞ്ഞൊരു വള്ളത്തിലാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വള്ളത്തിലോട്ട് കയറ്റി വെക്കാൻ പോകണേ. വലിയൊരു ഹാർബറാണ്. അതുപോലെ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ നിങ്ങൾ അവിടെ കണ്ടോ, വലിയ വലിയ ഫിഷിംഗ് ബോട്ടുകൾ അവിടെ പണിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് ഇത് നമ്മൾ അങ്ങോട്ടേക്ക് കയറുവാണ് കേട്ടോ. അപ്പം നാം ശേഖർ ശേഖർ. അപ്പോൾ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. കടല് ഭയങ്കര റഫാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് കിടന്ന് ഭയങ്കര ഡൊലയുന്നുണ്ട്, അത് ഭയങ്കര അടിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന ഐലൻഡാണ് ആ കാണുന്നത്. നമ്മുടെ ബോട്ട് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുകയാണ്. നമ്മൾ ടോട്ടൽ കൊണ്ടുവന്നിരിക്കുന്ന 20 ലിറ്റർ വെള്ളമാണ് കേട്ടോ. ഇനി ഈ ഐലൻഡിൽ 24 മണിക്കൂർ നമ്മൾ മാത്രം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കേട്ടോ. കടലിൽ വലിച്ചെറിയുന്ന സാധനങ്ങൾ കടൽ കൊണ്ട് കരയിൽ അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കടലിൽ നമ്മൾ വലിച്ചെറിയാതിരിക്കുവാണെങ്കിൽ നമ്മുടെ ബീച്ചുകളൊക്കെ ഭംഗിയായിട്ട് കിടക്കും. വെയിൽ ഇറക്കമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെള്ളം ഫുൾ ഉരുളൻ കല്ലുകളാണ്. നമ്മൾ സേഫായിട്ട് മാക്സിമം പോകണം. നമുക്ക് വഴി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ആ ഇതിനുവേണ്ടി ഒരു ഇതിനുവേണ്ടി ഒരു ഒയ്യൊരു മൈൽ ഒരു മൈലിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റ്, ഇവിടെ ഒത്തിരി ജീവിതാരങ്ങളുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. എന്നാ സ്ഥലമാണ് നോക്കി, എന്നാ ലാൻഡ്സ്കേപ്പാണ് നോക്കി. നമ്മൾ വഴി അങ്ങോട്ടേക്ക് പോവാണ്. ഇല്ലില്ല, ഇരുന്നിറങ്ങിയാൽ മതി. ഇതെല്ലാം പിടിച്ചോണ്ട് ഇതിലും നടക്കുന്ന നല്ല പണിയാണ് കേട്ടോ. ഞാൻ ഇതിലും ഇത് കയറി നോക്കുവാണ് കേട്ടോ. നമുക്ക് ഇത്ര ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇതുണ്ട്, ഇവിടെയൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട്. ഇവിടെ ഒരു വലിയൊരു കുഴി പോലെയാണ്. ഇവിടെ മീനെ ലാൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. ഞാനീ നമുക്ക് അപ്പുറം സൈഡിൽ പോകാം, നോക്കിട്ടാം. ഇവിടെ ഫുൾ ഒന്ന് നടന്നു. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് എൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ചൂണ്ടയിടാം, പക്ഷേ ഇവിടുത്തെ കാലം കുറച്ചും കൂടെ നല്ല സ്ഥലമാണ്. ഇതേ ആ കാണുന്നത് നടപ്പെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും അല്ല. ഈ കല്ലേക്കൂടെ നടപ്പ് നല്ല പണിയാണ്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് മടുക്കത്തില്ല. ഈ കല്ലിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് വെള്ളമൊക്കെ കയറി ഇവിടെ ഒരു ചേട്ടൻ ഒന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുന്ന സ്ഥലം ഇതുണ്ടോ, ഇതുണ്ടോ, ഭയങ്കര ഡെപ്താണ് കേട്ടോ. ഇതിലും വഴി ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഈ വെള്ളക്കെട്ടിനകത്തൊക്കെ എന്ത് മീനാണ് കിടക്കുന്നത് അറിയോ. നമ്മൾ വീണ്ടും നമ്മുടെ ബാഗ് കിടക്കുവാണ്. ഈ സൈഡ് വഴി നമുക്ക് പോകണ്ട കേട്ടോ. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ മേളിലുള്ള സ്ഥലം നോക്കിയിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി പോകണേ. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹൈറ്റൈഡും ലോ ടൈഡും കാണും. ചിലപ്പോൾ കടൽ വെച്ചിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സാധനങ്ങളൊന്നും വെള്ളത്തിൽ പോരുത്. നമ്മൾ ഏകദേശം 4-5 മണിക്കൂർ ഫിഷ് ചെയ്ത് കേട്ടോ. നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്യാച്ച് എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. കിട്ടിയത് 2-3 കുഞ്ഞു മീനുകളെയാണ്. അത് ബെയ്റ്റിലാണ് കിട്ടിയത്, നമ്മൾ അവന്മാർ തിരിച്ചുവിട്ടു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണിച്ചിരുന്നത് ഈ ടോണിച്ചായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മുടെ കടൽ ആ സൈഡിലാണ് കേട്ടോ. ഇതുണ്ട്, അവിടുന്ന് വെള്ളം അടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ മേളിൽ ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. ഇതാണ് മാക്സിമം ഹൈറ്റ്. ഇത് ഇവിടെയാണ് നമ്മുടെ ടെൻ്റ്. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇന്ന് രാത്രി കിടക്കാൻ വേണ്ടി പോകുന്നത്. വിശക്കാണോ? തീർച്ചയായിട്ടും വിശക്കാൻ. വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മാഗി ബ്രെഡ്. ഇതൊരു അടുപ്പാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇതുണ്ടോ, വെച്ചാൽ ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഗ്യാസ് കേട്ടോ. പാത്രമെല്ലാം കഴുകിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതന്നെ അറിയാം. ഞങ്ങൾ ഈ അയലിൻ്റെ കൂടെ ഫുള്ള് നടക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രാവിലെ വന്നപ്പോഴേക്കും ഒരു മയിലിനെ കണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനത്തെ കുറേ ജീവജാലങ്ങളെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുവാണ് അവിടെ. ടോണിച്ചേട്ടൻ ഓൾറെഡി മാഗി പൊട്ടിച്ച് തിന്നാനുള്ള ശ്രമം തോന്നുന്നു. പച്ചയ്ക്ക് തിന്നേക്കല്ലേ അത്. വിശക്ക് നന്നായിട്ട് വിശക്ക് തുടങ്ങിയിട്ടോ. ഈ അടുപ്പിൻ്റെ പ്രത്യേകത ഇതുകൊണ്ടാണ്, ഇത് പെട്ടെന്ന് തിളയ്ക്കും. നല്ല ഫ്ലെയിമാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കും, വേണമെങ്കിൽ കൂട്ടി വെക്കാം അല്ലേ. കുറച്ച് മസാല ഇട്ടോ. മസാല എത്ര? 2 എണ്ണം ഇട്ടോ അല്ലേ.
ഇനിയിപ്പോ നമുക്ക് നാളെ രാവിലെ എങ്ങാനും മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറക്കാനുള്ളതാണ് കേട്ടോ. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മൾ ഏകദേശം 455 kilometers വണ്ടി ഓടിച്ചാണ് ഇവിടെ വന്നത്, മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് മീനൊന്നും വലിയ കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട ദൂരത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ മീൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നമ്മളെപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നിടത്ത് മാറി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ചെയ്യുന്ന കാര്യം നമ്മൾ മടുക്കത്തില്ല. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മടുക്കും. പലർക്കും അതാണ് പറ്റി പോകുന്നത്, മോണോട്ടോണസി ഒഴിവാക്കുക. അപ്പൊ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്, തിളച്ച് ചാടും. അപ്പൊ നമ്മൾ മാഗി ഇടുവാണ് കേട്ടോ. ഇവിടെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വിൻഡുണ്ട്, അതുപോലെ നമുക്ക് ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ ഫുൾ ടൈം കടലിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഭക്ഷണത്തിൻ്റെയും മീൻകറിയുടെയും സാമ്പാറിൻ്റെയും പുളിശ്ശേരിയുടെയും മീൻവറുത്തതിൻ്റെ ഒക്കെ ടേസ്റ്റ് മനസ്സിൽ വരുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുമ്പോഴേക്കും നമുക്ക് എല്ലാത്തിനും കുറ്റ ഉപ്പില്ലെന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പം നമ്മൾ മാഗി കഴിച്ച വരെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആയി. മാഗിയുടെ കൂടുതൽ ഞങ്ങൾക്ക് സൈഡായിട്ട് കഴിക്കാനുള്ള ബ്രെഡാണ് കേട്ടോ, ജാം ബ്രെഡ് ആണ് കേട്ടോ. വിഷം തിരിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ മാഗി ഓൾമോസ്റ്റ് റെഡിയായി. ഒരു ഒരു മിനിറ്റ് കൂടി ഇരുന്ന് മാഗി റെഡിയാവും. അടിപിടി അടിപിടിച്ചു. വെറൈറ്റി സാധനമാണ് കേട്ടോ. വെറൈറ്റി സാധനം പറഞ്ഞാൽ പ്രത്യേകിച്ചില്ല. അത് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് വേണം ഇങ്ങനെ കഴിക്കാം. അടയ്ക്കാം, ഈ സൈഡൊക്കെ മുറിച്ചോളാം. നല്ല കേട്ടോ, ആവശ്യം. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ഐലൻഡിൽ കൂടെ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിന്റെ സമയം അങ്ങനെ 2 hours കേട്ടോ. എന്തെങ്കിലും ജീവികളൊക്കെ കാണാതിരിക്കത്തില്ല, വിജനമായ കാടാണ് കേട്ടോ. ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് എടാ. ഇത് കുറ്റാ കുറ്റി ഇരുട്ടാണല്ലോ ഇങ്ങോട്ടേക്ക്. ഇളമിഴിയാണല്ലേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴേക്കും മാക്സിമം നമ്മുടെ ക്യാമ്പ് ഫയർ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം കത്തിപ്പോവും. ഞങ്ങളുടെ ലാപ്പാടെ ഉള്ളൊരു വെട്ടം ഇതാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇത് ഫ്രണ്ടിലേക്ക് അടിക്കുവാണ്. നിഗൂഢത ഫീൽ ചെയ്ത ഒരു മരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ അകത്തോട്ട് കയറാം. ഇത് പക്ക കാടാണ് അങ്ങോട്ടേ. ഇവിടുന്ന് അങ്ങോട്ട് ഇത് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ മൊത്തം മരങ്ങളാണ്. അതൊരു കയറിയ മരേ ബാ, നമ്മൾ യാതൊരു കയറുവാണേ. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാതിരിക്കത്തില്ല. ഇത് കണ്ടോ നമ്മളെ കറക്റ്റ് അല്ലേ. നമ്മൾ ഈ ഒരു വഴി ഫ്രണ്ടിലേക്ക് പോവാണേ. കറക്റ്റ് കാടാണ് കേട്ടോ. അവിടെ വഴിയുണ്ടോടാ പോവാൻ. ദേഹത്ത് സൂക്ഷിക്കണം, മുള്ളും ദേഹത്ത് കൊള്ളല്ലേ. ഓ മൈ ഗോഡ്, അത് ഏടാ അത് പക്ഷി പറന്നുപോയി. ഓ ഗൈസ്, ഒരു കിളി ഇവിടുന്ന് പറന്നുപോയി കേട്ടോ, ഒരു കുഞ്ഞു കിളി. അയ്യോ ഇവിടെ വലിയൊരു വലിയ താഴ്ച കേട്ടോ, ഭയങ്കര താഴ്ച അടിയിലോട്ടെ. ഇത് കണ്ടോ, അതുപോലെ ഈ മരത്തിലൊക്കെ നിറച്ച് മുള്ളാണ്. അപ്പം നമ്മൾ നടക്കുമ്പം മാക്സിമം കെയർഫുള്ളായിട്ടാണ് ഈ മരത്തിലൊക്കെ ആണെങ്കിൽ കാണുവിടെ. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, അവിടെ കൊണ്ട് വഴി തീരുവാ. ഒരു താഴെ വലിയ കുഴിയുവാ. ഇതേണ്ടാ മയിലിൻ്റെ തൂവൽ. ഇത് കണ്ടോ, കുഞ്ഞൊരു പക്ഷിയെടുത്ത പോലൊന്നുമല്ല, അത്യാവശ്യം വലിയ എന്തോ ഒരു പക്ഷിയെടുത്ത പോലെ. മരങ്ങളൊക്കെ ഇത് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ ഇത് ഫുള്ള് മുള്ളാണ് കേട്ടോ. ഇതിനകത്തൊക്കെ കയറി പിടിക്കോ ഉടക്കി കഴിഞ്ഞാൽ നിറച്ച് മുള്ളാണ് മരത്തേലെ. ഇതുണ്ടോ തേത്തുടക്കിയത്, ഉടങ്ങിയിരുന്നുണ്ടോ, ഫുള്ള് മുള്ള, നല്ല മുള്ള. നമ്മൾ നിൽക്കുന്ന ഈ ഐലൻഡിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. സമയം രാത്രി 2 hours. നമ്മൾ തിരിച്ച് ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പാറ്റയാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും അറിയാൻ ചവിട്ടി. ഇപ്പോൾ ഇതുണ്ട് കുറച്ച് അത്തുപോയി, ഫുള്ള് പാറ്റയാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചിട്ട് ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടെൻ്റ് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിനി പയ്യെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ രാവിലെ എണീറ്റാണ് ബാക്കി മീൻ പിടുത്തം. രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്ക് എണീറ്റ് നമ്മൾ വീണ്ടും ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ സമയം വെളുപ്പിന് 7 hours കേട്ടോ. നമ്മൾ ഇച്ചിരി നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ക്ഷീണം കാരണം കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി. ഇനി നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോകണത് ഇത് കണ്ടോ, ആ ഒരു സൈഡിലാണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കല്ലിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇതിൽ ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതൊരു സ്റ്റെപ്പ് പോലെയാണ്, അതുപോലെ നല്ല ഗ്രിപ്പുണ്ട്, വലിയ പായലൊന്നുമില്ല. നമ്മൾ കുറേ നേരമായിട്ട് നോക്കിയിട്ടുണ്ട്, ഈ ഒരു കല്ലയിൽ മാത്രം വെള്ളം കയറുന്നില്ല. ഗൈസ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. ക്യാമറ റെക്കോർഡിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ ഞാൻ തോന്നുന്നു. മറ്റേ
നമ്മുടെ നാട്ടിലൊക്കെ വറ്റേന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് പക്ഷേ ഇതിനൊരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ച പോലെയല്ല, ഇത് യെല്ലോ ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫിന്നും ഒരു യെല്ലോ കളറാണ്. അപ്പോൾ ഇതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് മീൻ അടിപൊളി. നമ്മളാണെങ്കിൽ മീൻ ഇതിനകത്തിട്ടുണ്ടോ കേട്ടോ. എന്റെ കയ്യിൽ ഹുക്ക് ചെറുതായിട്ടൊന്ന് കയറി ചെയ്തിട്ടുണ്ടോ. നമുക്ക് കിട്ടിയ ഇന്നത്തെ ഒരേ ഒരു മീനും ആദ്യത്തെ മീനുമാണ്. നമ്മളിവനെ വെട്ടാൻ വേണ്ടി പോവാം. ഇവനെ വെട്ടി അപ്പം തന്നെ ഇപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ആപ്പാടെ ഒരു മീനേ ഉള്ളൂ, ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ചെതുമ്പിൽ കളയാവേ. അതെ, ഇനിയിപ്പം നമ്മളിവൻ്റെ വയറ് കീറുവാണ് കേട്ടോ. മീനിനെ നമ്മൾ ഏകദേശമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിവനെ കഴുകണം കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് തേക്കണം. അതിന് നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുവാണ് കേട്ടോ. മീനിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണ്ട കേട്ടല്ലോ, നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവൻ്റെ തലയും കട്ട് എടുക്കുവാണ്. അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് വരയുക. മുളകുപൊടിയും മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ. ഓൾറെഡി കുറച്ച് ഉപ്പും കിട്ടും, ആവശ്യത്തിന് ഉപ്പ് കിട്ടും, ആവശ്യത്തിന് ഉപ്പ്. ഇതേകണ്ടല്ലോ, നമ്മൾ മീനേലോട്ട് നല്ല അടിപൊളിയായിട്ട് മസാല കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇരുന്ന് മസാല പിടിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അത്രയും നേരം നമുക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ അല്ലേ, അടിപൊളി ചോണിച്ചിട്ട് മാഗി കഴിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്, തീർത്തോ? നമ്മളെ കഴിക്കാമല്ലേ, കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ ഉണ്ടെന്ന്. വിശന്ന് പൊരിഞ്ഞിരിക്കുവാണ് കേട്ടോ. എങ്ങനെയുണ്ട്, അപ്പം നമ്മൾ മസാല മീൻ പിടിച്ചല്ല, മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മീനേൽ. നമ്മുടെ അടുപ്പിന് എന്തോ ഒരു കംപ്ലൈൻറ്റ്. സ്പോട്ട് ഫിഷിംഗ് ആയിരുന്നു, നമ്മൾ ടാക്കിൾസ് ആണ് യൂസ് ചെയ്തത്, അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ മലയാളിയാണോ? അയ്യോ, ഗൈസ് എവിടെ ചെന്നാലും മലയാളികളുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? എഡ്വിൻ ബെൻ ഗോമസ്. നമ്മൾ ഇത്രയും ദൂരം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അല്ല. ഫുഡ് കാണിക്കണം, ഫുഡ് കാണിക്കണം. എന്നെ കാണിച്ചേക്കാം. അയ്യോ, ഫുഡിന്റെ കാര്യം ഒന്നും പറയണ്ട. നമ്മള് നമ്മുടെ ബ്രെഡ് എടുത്ത് വെച്ചതിനകത്ത് മൊത്തം ഉറുമ്പ് കയറി ചെയ്തിട്ടുണ്ടോ. ഇതിനകത്ത് ഫുൾ ഉറുമ്പാണ്, നിറഞ്ഞു പോയി. നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ചാണ്, നമ്മൾ മാക്സിമം കെട്ടി ഉറുമ്പൊന്നും കയറാത്ത ഒരു സ്ഥലത്ത് പൊക്കി വെച്ചതാണ്. പക്ഷേ മാഗി ഒരു കൂട്ടം ഉറുമ്പ് ചേർന്ന് പൊക്കിക്കൊണ്ട് പോയിരിക്കണം. ഇത് ഉറുമ്പ് പൊക്കിക്കൊണ്ട് പോകത്തില്ല മീനെ. അയ്യോ, മീനെ പൊക്കിക്കൊണ്ട് പറ്റിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. തരുന്നത് നമ്മൾ ഇവനായിട്ട് നേരെ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ്. അതായത് നമ്മൾ കൊണ്ടുവന്ന കുപ്പി വരണം, ഒരു കുപ്പി ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ മാഗിയുടെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു കൊണ്ടുപോവാണ്, നമ്മളിത് ഇവിടെ ഒരിക്കലും ഇടത്തില്ല. ഞങ്ങൾ വിശക്കാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. ഓ, മാന്തി അങ്ങ് എടുക്കുവാണല്ലോ. അത്യാവശ്യം ഉപ്പ് മുളക് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല, നമ്മുടെ റിയൽ ഫിഷിംഗ് മാൽപ്പേ നമ്മൾ പുറകെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 3 കിലോ ഒരു മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്, ബോട്ടിൽ പോയാണ് പിടിച്ചത്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം. സെവൻ സിറിയ അമൽ ടോം ടോണി മാർട്ടിൻ.